മൂന്ന് വാർത്തകൾ. ആ വാർത്തകളുടെ തുടക്കത്തിൽ ചിലതിൽ ദുഃഖം തോന്നി, പിന്നീട് കുറച്ച് സമാധാനം, സന്തോഷമല്ല സംതൃപ്തി തോന്നി. ചില വാർത്തകൾ റിവേഴ്സ്, ആദ്യം സന്തോഷം തോന്നി പിന്നെ ദുഃഖത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ചിലത് തുടക്കത്തിലും അവസാനത്തിലൊക്കെ ദുഃഖം തന്നെ. ഈ മൂന്ന് വാർത്തകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിലൊന്നാമത്തെ വാർത്ത, ഫ്രാൻസിലെ പ്രസിഡന്റ് മാക്രോൺ ഭാരതത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. അവിടെ ജിഹാദികളെ കൺട്രോൾ ചെയ്യാനും ഫ്രാൻസിനെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ശക്തമായ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാനും അവിടെ വർഗീയത പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാനും എല്ലാം ശ്രമിച്ചു. അദ്ദേഹവും എതിർചേരിയിലുള്ളവരും ഇലക്ഷന് ജയിച്ചതിൽ എതിർചേരിയിലുള്ളവർ ഈ മുസ്ലിം പ്രീണന വോട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തവരാണ്. ജിഹാദിനും തീവ്രവാദത്തിനും ഹിജാബിനും ഒക്കെ വലിയതായിട്ട് എതിർക്കാതെ പോയി. അതുകൊണ്ട് മാക്രോണിൻ്റെ ഇലക്ഷൻ വിജയം അത് ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. 8% താഴെ മാത്രം മുസ്ലിങ്ങളുള്ളവരാണ് ഫ്രാൻസിലെ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് എന്ന ലെവലിലേക്ക് എത്തിയപ്പോൾ ഭയപ്പെട്ടു പോയി. ഏതായാലും മാക്രോൺ ജയിച്ചു. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഭാരതത്തിനൊരു സമുജ്വലമായിട്ടുള്ള ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു, ഒരു സുഹൃത്ത് രാഷ്ട്രത്തെ നഷ്ടപ്പെട്ടു. വേദനാജനകം. എല്ലാ കാര്യത്തിലും നമ്മളുടെ എയർഫോഴ്സിനെയൊക്കെ അപ് ടു ഡേറ്റ് ആക്കുന്നതിലൊക്കെ ഫ്രാൻസ് ഭാരതത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാക്രോൺ കൂടെ ഉണ്ടായിരുന്നു. ഒരു ജ്യേഷ്ഠനെ പോലെ, അനിയനെ പോലെ ആയിരുന്നു ശരിക്കും മോഡിയും മാക്രോണും തമ്മിൽ വളരെ സുഹൃത്ത് ബന്ധമായിരുന്നു. അത് നഷ്ടപ്പെട്ടു. രണ്ടാമത്തേത് ഭയങ്കര ദുഃഖം തോന്നിയതാണ്. പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജമ്മു കാശ്മീരിലെ സകല തീവ്രവാദത്തിനും സകല കൊള്ളയ്ക്കും എല്ലാം കാരണമായ ഷെയ്ഖ് അബ്ദുള്ളയുടെ മകനായ ഫറൂഖ് അബ്ദുള്ള, നെഹ്റുവിൻ്റെ രക്തബന്ധമുള്ളവരാണ്, അയാളെ ഇന്ത്യൻ പ്രസിഡൻ്റാക്കാൻ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു എന്നുള്ളത് വളരെ വളരെ വേദനാജനകമായിട്ടാണ്. ഭാരതത്തിൻ്റെ പോക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. ശരിക്ക് അവിടെ തീവ്രവാദവും പണ്ഡിറ്റുമാരുടെ പലായനവും ഹിന്ദുക്കളെ കൊന്ന് കൊല വിളിക്കലും തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യലും എല്ലാം ചെയ്തൊരു മനുഷ്യനാണ്. എണ്ണി 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 അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകൾ ഇയാളെ പ്രസിഡൻ്റ് കാൻഡിഡേറ്റ് ആക്കിയപ്പോൾ തന്നെ പ്രതിഷേധിച്ചു, ശക്തമായിട്ട് പ്രതിഷേധിച്ചു. ഇയാൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് എണ്ണി എണ്ണി പറഞ്ഞു. പരിണതഫലം അപ്പോൾ അയാളായപ്പോഴത്തേക്ക് സത്യത്തിൽ ഒരു ഭയങ്കര ദുഃഖമായിരുന്നു. ഇപ്പം അയാൾ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആവാനില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങി. പ്രതിഷേധം കാരണം ആവാനാണ് സാധ്യത. ഏതായാലും ആ ആദ്യത്തെ ദുഃഖം ഇപ്പം സമാധാനമായി മാറി. മാക്രോണിൻ്റെ കാലത്ത് ആദ്യത്തെ സമാധാനം പിന്നെ ദുഃഖമായി മാറി. വേദനാജനകം. ഇനി ലാസ്റ്റ്, അവിടെ താലിബാനിൽ അവശേഷിക്കുന്ന കുറച്ച് സിഖുകാരെ ഹിന്ദുക്കളുണ്ടായിരുന്നു. അവിടെ ആ സിഖ് ഗുരുദ്വാരയിൽ മിനിഞ്ഞാന്ന് ബോംബ് വീണതോടുകൂടി യു എൻ ഒക്കും അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും. കാരണം ജന്മനാൽ ബോംബിടാനും ചാവാനും കൊല്ലാനും വേണ്ടി ജനിച്ചവർ ചെയ്തത് അവരുടെ പുസ്തകത്തിലുള്ളത് ചെയ്ത് കാണുമായിരിക്കും. ഏതായാലും അവരോട് അന്നേ പറഞ്ഞതാണ്, താലിബാൻ ആക്രമണം തുടങ്ങിയപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ ചാർജ് ഏറ്റെടുത്ത സമയത്ത് പറഞ്ഞതാണ്, ഭാരതത്തിലേക്ക് വരൂ, പുതിയ ഈ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് സിഖുകാർക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വരാം. അവരന്ന് പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഇവിടെ തുടരുന്നു എന്ന്. പക്ഷേ ഗുരുദ്വാരയിൽ ബോംബ് വീണതോടുകൂടി അവരുടെ സകല ആത്മവിശ്വാസവും തകർന്ന തരിപ്പണമായിട്ടുണ്ട്. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അപേക്ഷിച്ച 100 പേർക്കും ഈ വിസ കൊടുത്ത് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഒറ്റ ദിവസം കൊണ്ട് വിസ ഒറ്റ മണിക്കൂർ കൊണ്ട് കൊടുത്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ താലിബാനിൽ അഫ്ഗാനിസ്ഥാനിലെ അവസാനത്തെ ഹിന്ദുവും അവസാനത്തെ സിഖുകാരനും അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു.
അല്ലെങ്കിൽ തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പൂർണ്ണ മുസ്ലിം രാഷ്ട്രമാണ്, ഇതിപ്പോൾ പരിപൂർണ മുസ്ലിം രാഷ്ട്രമായി മാറി. ഇങ്ങനെ മൂന്ന് ദുഃഖകരമായ വാർത്ത, അത് തുടക്കത്തിലും ദുഃഖമാണ് ഇപ്പോഴും ദുഃഖമാണ്, അവർ തിരിച്ചു വരുന്നു എന്നുള്ളതിലും സന്തോഷമൊന്നുമില്ല. ആ രാജ്യം പരിപൂർണമായിട്ടും ഒരൊറ്റ മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചതുപോലെ സാധിച്ചു എന്ന വേദനാജനകമായ അനുഭവം. എന്നിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ടാണ് ഭാരതത്തിനെതിരെ ഖാലിസ്ഥാനിലൂടെ പ്രവർത്തിച്ച് ഈ നാടിനെ മുടിപ്പിക്കുന്ന സിഖുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം കേരളത്തിലെ ഇത്രയും ദുർഗതി ഉണ്ടാക്കിയത് ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുള്ള പാർട്ടിയാണ്, ഹിന്ദുക്കൾക്കെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു മെത്തേഡ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കളായ ഇടതുപക്ഷ ബുദ്ധിജീവികൾ നമ്മളുടെ സതി ഉടന്തടിച്ചാടലിനെ കുറിച്ചും ദളിതരോടുള്ള ആക്രോശത്തെക്കുറിച്ചും ബ്രാഹ്മണ മേധാവിത്വത്തെക്കുറിച്ചും വരേണ്യവർഗത്തെക്കുറിച്ചും സവർണരെക്കുറിച്ചുമെല്ലാം സോഷ്യൽ മീഡിയ അങ്ങോട്ട് കീഴടക്കിയിട്ട് ഹിന്ദുവിനെ വീണ്ടും 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 സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം നിലനിർത്തുന്ന ഒരു പാർട്ടി മഹായജ്ഞം കഴിഞ്ഞ ആഴ്ച മുതൽക്ക് ആരംഭിക്കുകയാണ്. അനുഭവം, നമ്മൾ തന്നെ അവരെ കയറ്റുന്നു, നമ്മൾ തന്നെ ഇതെല്ലാം അനുഭവിക്കുന്നു. പാഠങ്ങൾ പഠിക്കാത്ത കുറേ ജനത, അതാണ് ഹിന്ദുക്കൾ, പ്രത്യേകിച്ചും ഹിന്ദുക്കൾ, കേരളീയരെന്ന് പോലും പറയാൻ പറ്റില്ല, എവിടെയുമുള്ള ഹിന്ദുക്കൾ, നോർത്ത് ഇന്ത്യൻ ഹിന്ദുക്കൾ കുറച്ചെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹിന്ദുക്കൾ ഒട്ടും തിരിച്ചറിയുന്നില്ല. പിന്നെ നമുക്കറിയാമല്ലോ ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡി എന്ന പെന്തക്കോസ്ത് ക്രിസ്ത്യൻ ചെയ്തു കൂട്ടുന്നതെല്ലാം. അങ്ങനെ എല്ലായിടത്തും നമ്മൾ പാഠമൊക്കെ പഠിച്ചു വരുമ്പോൾ ഭാരതം വേറൊരു രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കും. കൂടുതൽ ചിന്തിക്കുക, നമുക്കൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനും ഇല്ല. ദൂരെ മാറി നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കുന്നത്രയും പ്രവർത്തിക്കാം. ഏതായാലും ഫറൂഖ് അബ്ദുള്ള പ്രസിഡന്റ് കാൻഡിഡേറ്റിൽ നിന്ന് പോയത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതികരണമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ പലതും പലതും ഈ ദേശദ്രോഹികളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും സോഷ്യൽ മീഡിയയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കുന്നു. പ്രണാമം.